ഇത് ജപ്പാനിലെ ഷിസുവോക്ക പ്രിഫെക്ചറിലുള്ള ഹക്കോനെ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഓവാക്കുദാനി എന്ന് പറഞ്ഞിട്ട് ഒരു മൗണ്ടൻ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഹോട്ട് സ്പ്രിങ്, മല വോൾക്കാനൊക്കെ പൊട്ടി വരുന്ന ആ ചൂടടിച്ച് ഉണ്ടാകുന്ന വെള്ളം, ആ വെള്ളത്തിൽ ഭയങ്കര തിളച്ച് കിടക്കുന്ന വെള്ളം തോന്നും. ഞങ്ങൾ കണ്ടില്ല, ഞങ്ങൾ അവിടെ പോയി, പക്ഷേ അവിടെ ഭയങ്കര മിസ്റ്റായിട്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. അപ്പോൾ ഒരു ദിവസം ഫുള്ള് അവിടെ നിന്നെങ്കിലും കയറാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ ഒരു മുട്ടേൻ്റെ ഷേപ്പിലുള്ള എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതുപോലെ മുട്ട വിൽക്കുന്നുണ്ടെന്ന് കേട്ടു. അപ്പോൾ പോകുമ്പോൾ വാങ്ങി മുട്ട വിൽക്കുന്നുണ്ടെന്ന് കേട്ടു. അപ്പോൾ അവിടെ അതിൻ്റെ മുകളിൽ കയറുമ്പോൾ മേടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹിച്ചാണ് പോയത്. പക്ഷേ മലമുകളിൽ കയറാനും പറ്റിയില്ല, അപ്പോൾ മുട്ട മേടിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചു. താഴത്തെ കടകളിലൊക്കെ മുട്ട വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങനെ ഈ ബ്ലാക്ക് മുട്ട വാങ്ങിച്ചു. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇത് എന്ത് ഉപ്പാണ്, സാധാരണ ഉപ്പാണോന്നറിയില്ല, ഉപ്പും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം കഴിച്ചു നോക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം എങ്ങനെയാണ്, ഇത് സാധാരണ മുട്ടയാണ്, കോഴിമുട്ട. അവിടുത്തെ ഹോട്ട് സ്പ്രിങ്ങിലെ നാച്ചുറൽ ചൂട് തട്ടിയിട്ട് ഇത് പുഴുങ്ങി വന്ന മുട്ടയാണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത് ബ്ലാക്ക് കളറിലാണ് ഇരിക്കുന്നത്. നമ്മൾ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ തുടയ്ക്കുമ്പോൾ ഇതിന് വേണ്ട ബ്ലാക്ക് കളർ ഇളകി വരുന്നുണ്ട്. അപ്പോൾ ഇതിനകം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം, കഴിച്ചു നോക്കാം. കഴിക്കാൻ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോയെന്നൊന്നും അറിയില്ല. എന്തായാലും ഇത് പൊട്ടിച്ച് കഴിച്ചു നോക്കാം. അപ്പോൾ നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് നോക്കാം. ഓവക്കുദാനിയിലെ ഹോട്ട് സ്പ്രിങ്ങിലെ വെള്ളത്തിന് സൾഫേറ്റിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പം അസിഡിക് വാട്ടറാണ്. അപ്പോൾ ആ ഒരു അസിഡിറ്റി ഉള്ളതുകൊണ്ട് മുറിവുകൾ, സ്കിൻ ഡിസീസസ്, അതുപോലെ മുഖക്കുരു, പിന്നെ മസിൽ പെയിനൊക്കെ ഉണ്ടെങ്കിൽ അതിന് ആശ്വാസം കിട്ടുന്നതാണ് പറയുന്നത്. സൾഫറിൻ്റെ കണ്ടൻ്റ് ഉള്ള വെള്ളത്തിലിട്ട് പുഴിഞ്ഞെടുത്ത മുട്ട ആയതുകൊണ്ടാണ് ഇതിന് ബ്ലാക്ക് കളർ വന്നിരിക്കുന്നത്. ചെറിയ കളർ വ്യത്യാസമുണ്ട്, ഓറഞ്ച് പോലത്തെ കളർ എന്തുവാണ്, ബ്രൗൺ കളറാണ്. ആ ഇതിന്റെ സ്മെല്ല് ഇവിടെ പരിചയപ്പെട്ട ഒരു സ്മെല്ലാണ്. എന്താ പറയുക, സോയാബീൻ, ഡ്രൈ ചെയ്ത സോയാബീൻ്റെ ഒരു സ്മെല്ലാണ് വരുന്നത്. അപ്പൊ നമുക്ക് തിന്ന് നോക്കാം. ഇത് അതിൻ്റെ കൂടെ കിട്ടിയ ഉപ്പാണ്. സാധാരണ ഉപ്പാണോ എന്തോ അറിയില്ല. ആ ഉപ്പ് വ്യത്യാസമുണ്ട്, ഉപ്പ് വേറെ ഉപ്പാണ്. കൊള്ളതില്ലേ, ഉപ്പായോണ്ടാണോ അല്ലാതെ നിന്ന് നോക്കുന്നോ? വൈറ്റ് സ്ഥലം മാത്രമേ, വൈറ്റ് അല്ല അതിനകം കണ്ട ഇതാണ് കളറ്. ടേസ്റ്റ് എന്താ, ഇഷ്ടപ്പെട്ടില്ല ടേസ്റ്റ്? ഇതിന്റെ പുറത്തെ ആ ഒരു വെള്ള കളറില്ലേ മുട്ടയുടെ, അത് ഫുള്ള് ബ്രൗൺ കളർ പോലത്തെ ഒരു കളറാണ്. ഇതിന്റെ പുറത്തെ ആ ഒരു ടേസ്റ്റ് ഉപ്പില്ലാതെ നോക്കുമ്പം ഒരു ചെറിയൊരു പുളിപ്പും ഉപ്പും ഒക്കെ അതിനകത്ത് തന്നെ ഉണ്ട്. ഇനി ആ മഞ്ഞ കരുകൂടി തിന്ന് നോക്കാം. ഇതിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ ഒരു ഉപ്പ് ടേസ്റ്റാണ്, എല്ലാം ആ പുറവാകും എല്ലാം ഉപ്പ് ടേസ്റ്റാണ്. വലിയ കുഴപ്പമൊന്നും ഇല്ല, പക്ഷേ സ്മെല്ലും ആ മുട്ടയുടെ സ്മെല്ലൊന്നും അല്ല, മുട്ടയുടെ ടേസ്റ്റും അല്ല. അപ്പം അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അല്ലാണ്ട് കുഴപ്പമില്ല. പക്ഷേ എന്തൊരു ചീഞ്ഞ സാധനത്തിന്റെ പോലെ ഒക്കെ തോന്നും. ഈ മുട്ട ഒരെണ്ണം തിന്നു കഴിഞ്ഞാൽ നമ്മുടെ ആയുസ് 7 വർഷം കൂടുന്നാണ് പറയുന്നത്. അപ്പൊ ഈ 3 മുട്ട തിന്ന് 7+7+7 21 ഇയേഴ്സ് കൂടുന്നു.
മുട്ടയുടെ ടേസ്റ്റ് വലിയ ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാൽ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കഴിക്കാതിരിക്കാൻ മാത്രം ഇഷ്ടക്കേട്ടൊന്നും ഇല്ല, കഴിക്കാം. പക്ഷെ അതിൻ്റെ സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഒരു ചീഞ്ഞ എന്തോ ഒരു സാധനത്തിൻ്റെ സ്മെല്ലും പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ ഒരു പുളിയും ഉപ്പും ഒക്കെ കൂടെ ചേർന്ന ഒരു ടേസ്റ്റാണ്. അപ്പോൾ കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ ഒരു സ്മെല്ലും ടേസ്റ്റും കൂടി നമുക്ക് സാധാരണ നമ്മൾ മുട്ട കഴിക്കുമ്പോഴത്തെ ഒരു ടേസ്റ്റൊന്നും അല്ലാത്ത കൊണ്ടൊരു മനസ്സിന് ഒരു പ്രശ്നം അത്രേ ഉള്ളൂ. അല്ലാണ്ട് കഴിക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ അമ്മക്കുട്ടിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടോ? വേണം ഒരെണ്ണം കൂടി. ഇനി ഞങ്ങളുടെ ആയുസ് 7 വർഷം കൂട്ടാൻ ആഗ്രഹമുള്ള ആർക്കെങ്കിലും ഞാൻ തരാം. ആർക്കെങ്കിലും വേണം? അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ജപ്പാനിലെ ഷിസുവോക്ക പ്രിഫെക്ചറിലുള്ള ഹക്കോനെയിലെ ഓവാക്കുദാനി എന്ന് പറഞ്ഞ ഒരു മലമുകളിൽ, വോൾക്കാനോള്ള മലമുകളിൽ വിൽക്കുന്ന അവിടുത്തെ വെള്ളത്തിലിട്ട് പുഴുങ്ങിയെടുത്ത മുട്ടയാണ് നമ്മളിപ്പോൾ കഴിച്ചു നോക്കിയത്. അപ്പോൾ ഇനി അവിടെ പോകുന്ന ജപ്പാനിലുള്ളവർ, ജപ്പാൻ വിസിറ്റ് ചെയ്യുന്നവരൊക്കെ ഇനി ഓവാക്കുദാനിയിൽ പോവുകയാണെങ്കിൽ മുട്ട ഓരോന്നായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പം ഒരെണ്ണം മേടിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എങ്കിൽ പിന്നെ കാണാം. ബൈ ബൈ, സീ യു. ബൈ ബൈ, സീ യു.